ഇറാൻ്റെ ആത്മീയ ആചാര്യൻ ഹൈത്തള അലി ഖമേനി ഇപ്പോൾ എവിടെയാ ഇപ്പോൾ ഖമനേ അല്ലേ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല ബംഗറിലേക്ക് പോയി എന്നൊക്കെ ഇടയ്ക്ക് വാർത്ത കിട്ടു എവിടെയാ അല്ല അദ്ദേഹം ബംഗറിലാണ് ഉറപ്പാണ് അത് ഉറപ്പാണ് കാരണം പൊതുവെ എല്ലാവരും പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈഗിൾ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞൊരു അണ്ടർഗ്രൗണ്ട് എയർബേസ് ഉണ്ട് ഇറാൻ ഭൂമിക്കടി ഭൂമിക്കടിയിൽ ഒരുപാട് സംരംഭങ്ങളുണ്ട് അവരുടെ നാലഞ്ച് ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ തന്നെ ഭൂമിക്കടിയിലാണ് ഭൂഗർഭത്തിൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ കൂടുതലും നോക്കൂ ഈ ഹമാസ് പലസ്തീൻ ലബനോൺ സിറിയ ഇവിടെയൊക്കെ ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിലിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഭൂഗർഭ അറകൾ വലിയ പതിവാണ് അതായത് ഭൂമിക്ക് മുകളിൽ കെട്ടിടം ഇഷ്ടം താഴെ അതാണ് കാരണം ഭൂമിക്ക് മുകളിൽ വരുന്ന തല പോവും ഇപ്പം താഴെ അടിപ്പോയിരുന്നാലും രക്ഷയില്ലെന്നാണ് ഇപ്പം ഇസ്രയേൽ തെളിച്ചു അതായത് ഖമനൈ എവിടെയാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അത് ഇറാന് മാത്രം അറിയാവുന്ന ഇറാനിൽ പോലും എല്ലാവർക്കും അറിയാമോ എന്നറിയില്ല പക്ഷേ ഖമനൈയ്യയെ ഇസ്രയേലിൽ കൊന്നിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പാണ് കൊന്നിട്ടുണ്ടാവില്ല പല കാര്യങ്ങളുണ്ട് ഒന്ന് ഖമനൈ ഒരു രാജ്യത്തിന്റെ തലവൻ മാത്രം ഒരു മതത്തിന്റെ നേതാവ് കൂടിയാണ് പക്ഷെ മതത്തിൻ്റെ നേതാവാണെന്നുള്ള പരിഗണന പൂർണ്ണമായും അദ്ദേഹത്തിന് കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറാവില്ല കാരണം മത നേതാവായിരുന്ന ആത്മീയ കാര്യങ്ങളല്ല അദ്ദേഹം ചെയ് ചെയ്തുകൊണ്ടിരുന്നത് അയാൾ ചെയ്യുന്നത് ഇസ്രയേലിനെതിരെ നിരന്തരം കൂലിപ്പട്ടാളക്കാരെ വിട്ട് മതഭ്രാന്തന്മാരായ തീവ്രവാദികളെ വിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ സിറിയയിലെ ലെയും ലബനോലിലെയും ആയാലും യമനിൽ നിന്ന് റോക്കറ്റുകൾ അയക്കുന്ന ഹൂതികളായാലും ഇവരുടെ പണം ആയുധം പിന്തുണ മസ്തിഷ്ക പ്രഷാളനം കാരണം ഇവർക്ക് ഈ മതവിദ്വേഷം തലയ്ക്കകത്ത് കുത്തിക്കെറ്റി കൊടുക്കണമല്ലോ ആ പണിയും ചെയ്യുന്ന ആയത്തുള്ള അലി ഖമനൈയി തന്നെയാണ് ഖമനൈയെ കൊല്ലാൻ ഇറാനും വളരെ ഇഷ്ടമായിരിക്കും ഇറാനല്ല ഇസ്രയേലിന് വളരെ ഇഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ ആയത്തുള്ള അലി ഖമനൈയെ കൊല്ലാതിരിക്കാനുള്ള എല്ലാ വഴിയും ഇസ്ര അല്ല ഇറാൻ നോക്കും കാരണം അവർ അവരുടെ മുന്നിൽ രണ്ട് പ്രഖ്യാപിതമായ രണ്ട് തെളിവുകളുണ്ട് ഒന്ന് അവരുടെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എങ്ങനെ മരിച്ചു എന്ന് പോലും അറിയില്ല ഹെലികോപ്റ്റർ തകർന്നാണെന്ന് പറഞ്ഞു റൈസിയുടെ മരണം അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇത്തിരി സങ്കടമൊക്കെ ഉണ്ട് കാരണം ഇന്ത്യയായിട്ട് വളരെ നല്ല ബന്ധം ബന്ധമുണ്ടായിരുന്ന നേതാവായിരുന്നു പക്ഷേ വർഗീയവാദി തന്നെയായിരുന്നു കടുത്ത മതഭ്രാന്തനായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അവിടെ ആ സ്ത്രീകൾക്കെതിരെയുള്ള സമരത്തെ അതിഭീകരമായി അമർച്ച ചെയ്തതും അറിയാമല്ലോ പെണ്ണുങ്ങളെയൊക്കെ കൊന്നതും അവിടെ കണ്ണുകൾ ചൂട് ആയ സമരങ്ങളൊക്കെ സ്ത്രീകൾക്ക് സ്വ സ്വാതന്ത്ര്യം കൊടുക്കാത്ത ശരീരത്ത് നടപ്പാക്കുന്ന ഒരു ഭരണകൂടമായിരുന്നു റേയ്സിയുടെയും എന്നാൽ പോലും നമുക്ക് ജബഹാർ ഉൾപ്പെടെയുള്ള തുറമുഖമൊക്കെ നമുക്ക് വിട്ടുതരാൻ തയ്യാറായ ഒരു ഇന്ത്യയുടെ സൗഹൃദരാജ്യവും കൂടിയായിരുന്നു പിന്നെയുള്ളത് ഹനയ്യയുടെ കൊലപാതകമാണ് ഇസ്രയേല് കൊന്നത് ഇറാനിൽ വെച്ചാണ് അപ്പോൾ ഇറാനിൽ പോലും ആർക്കും സുരക്ഷിതത്വം ഇല്ല എന്നൊരു ഉണ്ട് അപ്പോൾ ഇതിനെനിക്ക് തോന്നുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇസ്ബുള്ളയുടെ മിസൈൽ സംവിധാനങ്ങളുടെയൊക്കെ മേധാവി അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞ ഫൗട്ട് ഷുക്കുർ കൊല്ലപ്പെടുന്നത് അതിനുശേഷം ഇസ്ബുള്ളക്കും ഇസ്ബുള്ളക്കല്ല പ്രധാനമായും ഇറാൻ വളരെ വിജിലൻറ്റായി ഇറാൻ എങ്ങനെ ഇയാൾ കൊല്ലപ്പെട്ടു എന്നതിനെ കുറിച്ച് വളരെ സമഗ്രമായ അന്വേഷണം നടത്തി അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടത് ഇറാൻ്റെ സംവിധാനങ്ങളിലാകെ ടെഹ്റാനിൽ മാത്രമല്ല ലബനോണിലും സിറിയയിലും ഒക്കെയുള്ള ഇസ്ബുള്ള ഉൾപ്പെടെ വല്ലാതെ ഇസ്രയേൽ ഈ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് നൊസാദ് അല്ലെങ്കിൽ മറ്റ് ചാരസംഘടന കണ്ട് ഷിൻബാദും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്തരമുള്ള നുഴഞ്ഞുകയറ്റങ്ങളുണ്ടായ അല്ലെങ്കിൽ കൃത്യമായി എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു സാധാരണ ആളുകൾ ലൊക്കേറ്റ് ചെയ്യുന്ന മൊബൈൽ ഫോണിൻ്റെ ജി പി എസ് വഴിയൊക്കെയാണ് ഇവർ മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല ഇരിക്കും കൃത്യമായി കണ്ടെത്തി അവിടെ പോയി കൊല്ലുന്നുണ്ട് അപ്പം അതിൽ നിന്ന് തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിന്ന് ഇവർ ആരൊക്കെയോ ചോർത്തി എടുക്കുന്നു എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഈ അടുത്ത കാലത്ത് ബി ബി സിയിൽ ഒരു ഇന്റർവ്യൂ വന്നു ഇറാൻ ചാര സംഘടനയുടെ ചീഫായിരുന്ന യോസ് യോസിഷ്ടോഹൻ അയാൾ റിട്ടയർ ചെയ്യുമെൻ്റ് തൊട്ട് മുമ്പ് ഒരു വെളിപ്പെടുത്തൽ നടത്തി അതായത് ഞങ്ങളുടെ ചാര സംഘടനയിൽ പോലും ഇസ്രയേലുകൾ നിഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുണ്ടായി വല്ല അത് ഒരു ഒരു രാജ്യത്തിൻ്റെ സംഘടനയുടെ തലവനാണ് പറയുന്നത് നമ്മുടെ ഈ കേരള ഡി ജി പി ബെഹ്റ റിട്ടയർ ചെയ്യുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിൽ ഐ എസിൻ്റെ സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇറാൻ്റെ ചാരമേധാവി പറഞ്ഞു ഞങ്ങളുടെ ആകെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് പലയിടത്തും അതിൽ നോൺ ഇസ്രേലികളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഇസ്രയേലികളെ ജൂതന്മാരല്ല ജൂതന്മാരല്ലാത്തവരെ എന്ന് പറയുന്നു അതിന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം അതായത് ജൂതന്മാരോട് ഈ മുസ്ലീമുകൾക്ക് വല്ലാത്ത ദേഷ്യമാണ് അവരെ കൊല്ലുക എന്നുള്ളത് അവരുടെ വിശുദ്ധ പുസ്തകമായി അവർ കരുതുന്ന പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കൊല്ലണം ജൂതനെ എവിടെ എന്തായാലും കൊല്ലണം അതുകൊണ്ട് ജൂതന് വേണ്ടി ഒരു ചാരപ്പണി എടുക്കാൻ മുസ്ലിങ്ങൾക്ക് ഈ ദീനിൻ്റെയൊക്കെ കാര്യത്തിൽ ചില പ്രശ്നം വരും അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ആളുകൾ എന്ത് ചെയ്യുന്ന അറിയുമോ അവർ അമേരിക്കയുടെ ആളുകളാണെന്ന് ഭാവിച്ചു തരും ഞങ്ങൾ സി എയുടെ ആൾക്കാരാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു സി എ അറിയാതെ അമേരിക്കയുടെ പേരും പറഞ്ഞ് അവർ അവർ ചെന്നിട്ട് നോൺ മുസ്ലിമായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഇവരിൽ നുഴഞ്ഞു കയറി അവിടുത്തെ മുസ്ലിങ്ങളെ കൂടി എന്ത് ചെയ്യും ചാരപ്രവർത്തിക്കും പ്രേരിപ്പിക്കും പ്രേരിപ്പിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഫൗദ് ഷുക്കൂറിന്റെ ഭരണത്തിന് ശേഷം ഇറാൻ ബിജിലൻ്റ് ആയിരുന്നു ഈ നമ്മുടെ നസറുള്ള ഉണ്ടല്ലോ നമ്മുടെ അല്ല അസൻ നസറുള്ള നസറുള്ളയോട് ഇയാക്ക് അലി ആയത്തുള്ള അലി ഖമനൈക്ക് വലിയ സ്നേഹമായിരുന്നു കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായി ഇസ്ബുള്ള എന്ന് പറയുന്ന സെക്രട്ടറി സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്നു അതിനു വല്ലാത്തൊരു പരിവേഷം ഉണ്ടാക്കി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പ്രത്യേക സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടായിരുന്നു ഇയാൾ ഇറാനിലേക്ക് വരൂ എന്ന് പലതവണ ഖമനയും വിളിച്ചിരുന്നു പക്ഷെ പോയില്ല രണ്ടാമത് വീണ്ടും വിളിച്ചു ഏതാണ് സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ടാണ് ഈ പേജർ ആക്രമണം നടന്നത് പേജർ ആക്രമണം നടന്നപ്പോൾ ഇയാളോട് പറഞ്ഞു വീണ്ടും വരൂ എന്ന് പറഞ്ഞു അയാളുടെ മിലിറ്ററി അഡ്വൈസർ ആയിരുന്ന നിൽഫറോഷൻ എന്ന് പറയുന്ന ഒരാളാണ് നിൽഫോറോഷൻ നിൽഫൊറാഷനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നസറുള്ള ഇറാനിലേക്ക് വരൂ എന്ന് പറഞ്ഞു പക്ഷേ നസറുള്ള പോയില്ല അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അയാൾ കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുത്തുന്നത് അപ്പോഴൊരു സംശയം വല്ലാതെ എങ്ങനെ ഇതൊക്കെ കൃത്യമായി കണ്ടെത്തുന്നുള്ളതാണ് ഈ നസറിലുള്ള സ്ഥലം കണ്ടെത്തുന്നു ഓരോ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പം നമ്മൾ കുറച്ച് അല്പം പറഞ്ഞു ഗസയിലെ പ്രധാനമന്ത്രിയെ കൊല്ലപ്പെടുത്തിയവരെ നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു ഇപ്പോൾ മലയാളത്തിൽ നമ്മളാണ് ആദ്യം റിപ്പോർട്ട് റിപ്പോർട്ടിക്കുന്നത് ഇതൊക്കെ കൃത്യമായി വളരെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളുകളെ എങ്ങനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഇപ്പം ഹനയിൽ കൊന്നത് ഇറാനിലെ ബി വി ഐ പി എകൾക്ക് വേണ്ടിയിട്ടുള്ള ഗസ്റ്റ് ഹൗസിലാണ് ഗസ്റ്റ് ഹൗസിലെ കിടക്കക്കടിയിൽ ബോംബുണ്ടായിരുന്നു കിടക്കടിയിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കാവൽ നിൽക്കുന്ന കിടക്കടിയിൽ എങ്ങനെ ബോംബ് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇറാനിയൻ ഗാർഡ്സിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വല്ലാത്തൊരു ഭയം ഇറാനിലാകെ വന്നിട്ടുണ്ട് ആർക്കും ആരെയും വിശ്വാസമില്ല ഇപ്പോൾ ഒരു ഈ അലി അൽ അമിൻ എന്ന് പറയുന്ന ഒരു പത്രാധിപരുണ്ട് ജനോബിയ എന്ന് പറയുന്ന ലബനോണിലെ ഹിസ്ബുള്ളക്ക് അനുകൂലമായ ഒരു മാധ്യമമാണ് അയാൾ എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൽ പറയുന്നത് നൂറുകണക്കിന് ഇസ്ബുള്ളക്കാരെ പിടിച്ച് ഇസ്ബുള്ള തടവിട്ടിരിക്കുക എങ്ങനെ വിവരങ്ങൾ ചോദിച്ചു നിങ്ങളാണോ നിങ്ങളാണോ എന്നറിയാൻ ആർക്കും ആരെയും വിശ്വാസമില്ല ഇപ്പോൾ അവർ ഈ പേജർ ഇടപാട് നടന്നല്ലോ പേജർ സ്ഫോടനം പേജറും വയർലെസ്സും സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ പൊട്ടിത്തെറിച്ചു ഇതാരാണ് ഓർഡർ ചെയ്തത് എവിടുന്നാണ് വന്നത് എന്ന് എന്ന അന്വേഷണം ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കുറിച്ച് ഇറാൻ അന്വേഷണം തുടങ്ങിയിരിക്കുക മാത്രമല്ല ചിലരൊക്കെ ചോദിച്ചു ഈ നസറുള്ള എവിടെയാണ് അലി ആയത്തുള്ള അലി ഖമനൈ എവിടെയാണെന്ന് വെറുതെ ഒരാൾ ചോദിച്ചാൽ പോലിപ്പോൾ പോക്കിക്കൊണ്ട് പോകും അത്തരത്തിൽ വല്ലാത്ത ഒരു ഭീതിയുടെ അന്തരീക്ഷമുണ്ട് അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് ഏറ്റവും വിശ്വസ്തരായ ആളുകളുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ അലി ഖമനേ അത് അത് ഏതാണ്ട് ഉറപ്പാണ് ഇറാൻ ഇസ്രന് ഈ ഇസ്രായേലിൻ്റെ കണ്ണിൽ നിന്ന് ഒളിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് അവർ അദ്ദേഹത്തെ ഒരു നേരിയ സൂചന പോലും പുറത്തേക്ക് വരരുത് ഓർക്കും അതുകൊണ്ടാണ് പറയുന്നത് ഗ്യാസ് ലൈറ്റോ മണ്ണെണ്ണ വിളക്കോ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഖമനയി കഴിയുന്നത് എന്ന് പറയുന്നു പക്ഷേ അതിനകത്തൊക്കെ ഇസ്രായേലിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും കാരണം മുമ്പ് പറഞ്ഞ കേട്ട കഥയാണ് ഇസ്രായേലിൻ്റെ ഒരു പഴയ പ്രധാനമന്ത്രിയോ മറ്റോ പറഞ്ഞതാണ് തന്നെ അതായത് അവരൊരു പ്രത്യേക ചാരസംഘടന ഉണ്ടാക്കി ഇരുപത് പേരുള്ള ചാരസംഘടന ഉണ്ടാക്കി അതായത് ഇറാൻ്റെ മുൻ പ്രസ മുൻ പ്രധാനമന്ത്രി പറഞ്ഞ കഥയാണ് കഥയല്ല ഒരു വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ ഒരു ഒരു കുറിപ്പ് ഞാൻ എവിടെയോ വായിച്ചു ഒരു പ്രത്യേക ചാര സംഘടന ഉണ്ടാക്കി അതിന് ഇരുപത് പേരെയുള്ളൂ എന്നിട്ട് ഈ ഇസ്രയേലിൻ്റെ നുഴഞ്ഞുകയറ്റ പ്രവർത്തനം നമ്മുടെ ഏജൻസികളിൽ എങ്ങനെയാണ് ഇവര് ഈ നുഴഞ്ഞുകയറി വിവരങ്ങൾ എടുക്കുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഏജൻസി ഉണ്ടാക്കി ആ ഏജൻസിയുടെ തല തലമുറയെ നിശ്ചയിച്ചു കുറച്ച് കഴിയുമ്പോൾ ശുഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ തലവൻ ഇസ്രായേലിൽ അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ആ പേര് ഞാൻ വിട്ടു അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചു അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത അപ്പൊ ഇങ്ങനെ ഇസ്രായേലി നിന്ന് ഉഴഞ്ഞു കയറാൻ പറ്റാത്ത ഒരു മേഖലയുമില്ല അതുകൊണ്ട് ഖമനൈയെ ഉടനെ കുരുതി കൊടുക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ ആക്രമണത്തിന് മുന്നിൽ ഇറാൻ അമ്പയെ തകർന്ന് തരിപ്പണമായി പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് അറ്റ് എനിക്കോസ്റ്റ് ഖമനൈയെ സംരക്ഷിക്കുക എന്ന നിലപാടിലേക്ക് ഇറാൻ സ്വാഭാവികമായി മാറും മാത്രമല്ല അവർക്കിപ്പോൾ അവരുടെ ആണവ നിലയങ്ങൾ വളരെ സുരക്ഷിതമായി അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്ന് അവർ ഈ യുറേനിയം പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് അറുപത് ശതമാനം വരെ യുറേനിയം പ്യൂരിഫൈ ചെയ്ത നിലയിലേക്ക് ഇറാൻ എത്തി എന്ന എന്ത് കണ്ടപ്പോഴാണ് ഉപരോധമൊക്കെ ശക്തമായത് പിന്നീട് അത് ഒരു തൊണ്ണൂറ് ശതമാനം യുറേനിയം പ്യൂരിഫിക്കേഷൻ അവർ നടത്തിക്കഴിഞ്ഞു എന്നൊക്കെ അമേരിക്ക തന്നെ വെളിപ്പെടുത്തി അവർ ആ അണുബോംബ് നിർമ്മിക്കുന്നതിൻ്റെ വക്കത്തെത്തി എന്നൊക്കെയാണ് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളെല്ലാം ഭൂമിക്കടിയിലാണ് അപ്പോൾ ഏതാണ്ട് ഈ തൊണ്ണൂറ് ശതമാനം എത്തിക്കഴിഞ്ഞാൽ ബാക്കി നൂറിലേക്ക് എത്താൻ വളരെ കുറച്ച് സമയം മതി അത് കഴിഞ്ഞാൽ ഒരു നാല് ബോംബുകളെ വരെ നിർമ്മിക്കാനുള്ള യുറേനിയം ഇപ്പോൾ ഇറാൻ്റെ പക്കലുണ്ടെന്ന് പൊതുവെ പറയപ്പെടുന്നു അപ്പോൾ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണ് ഈ അണു പരീക്ഷണശാലകളും ന്യൂക്ലിയർ റിയാക്ടറുകളാണോ ഖമനേ എന്ന് ത്രാസിലിട്ട് തൂക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ഇറാൻ നിൽക്കുന്നത് ഈ സമയത്ത് തന്നെ അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ അവർക്ക് എന്തൊക്കെയാണെങ്കിലും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവും അവർ ആക്രമണത്തിന്റെ ഒരു ടാർഗറ്റ് ഒരു പക്ഷെ ഖമനേയായിരിക്കാം അല്ലെങ്കിൽ ഈ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ അണു റിയാക്ടറുകൾ സജ്ജ പെർസെന്റ് ഫ്യൂജുകളൊക്കെ വെച്ചിരിക്കുന്ന ഭൂഗർഭ അറകളായിരിക്കാം അതിലേത് സംരക്ഷിക്കണം എന്നുള്ള ഒരു നിർണായകമായ ഒരു സന്നിഗ്ധാവസ്ഥയിലാണ് ഇറാൻ ഒരു പക്ഷേ രണ്ടും സംരക്ഷിക്കാനായിരിക്കും അവർ നോക്കുന്നത് ഇറാനെ തകർക്കുക എന്നതൊന്നും ഇസ്രയേലിൻ്റെ ലക്ഷ്യമല്ല ഇസ്രയേലിൻ്റെ അത്യന്തികമായ ലക്ഷ്യം ഇറാനവിടെ ഇന്നോട്ട മര്യാദക്ക് ഞങ്ങളുടെ മക്കിട്ട് കയറാൻ പറ്റരുത് ഞങ്ങളുടെ മക്കിട്ട് കയറിയാൽ ഇറാൻ്റെ ഒരു മുക്കും മൂലയും ഞങ്ങളുടെ കൈയെത്താത്തതായി ഇല്ല എന്ന് രീക്യരാഷ്ട്രസഭയെ പറഞ്ഞു കഴിഞ്ഞു ഇറങ്ങുമില്ല ഐക്യരാഷ്ട്രസഭയിലാണ് പറഞ്ഞത് അതിന് അതുകൊണ്ട് ഇറാനെ വേണ്ടി വന്നാൽ ഇറാനിൽ എന്തും ചെയ്യാൻ ഇസ്രായേലി ഇസ്രയേലിന് കഴിയും വേണമെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ ഇസ്രയേൽ അങ്ങോട്ട് ചെല്ലാതെ അവിടെ ഇരുന്ന് തന്നെ ഹനയ്യ ഇസ്മയൽ ഹനയ്യയെ കൊന്നതുപോലെ ഇറാനുള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും ഇസ്രായേലി ഇസ്രായേലിന് കഴിയുമെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ അലി ഖമനേ അദ്ദേഹം ഭൂമിക്കടിയിലാണെങ്കിൽ ഭൂമിക്കടിയിൽ അവിടെ ഇരിക്കട്ടെ ആ ഭൂമിക്കടിയിൽ തന്നെ ഉള്ള കാലം മുഴുവൻ കഴിയാൻ അദ്ദേഹം ആഗ്രഹിക്കു തോന്നുന്നില്ല ഇസ്രായേൽ അതിശക്തമായൊരു സമ്മർദ്ദം ചെലുത്തിയാൽ ഒരു പക്ഷേ ഖമനയി ഒരു ഡിസ്കഷൻ ടേബിളിലേക്ക് വരുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഖമനയെ ഒരു ചർച്ചാമേശയ്ക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ തന്ത്രമായിരിക്കാം അമേരിക്കയും പറയുന്നു അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കേണ്ട പവർ പ്ലാന്റുകൾ ആക്രമിക്കേണ്ട അവരിങ്ങോട്ട് തന്നതിന് ആനുപാതികമായ തിരിച്ചടി കൊടുക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്നാണ് ബൈഡൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയോ ഒരു സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ഇറാനെ ഒന്ന് മയപ്പെടുത്തുക അല്ലെങ്കിൽ ഇറാനിൻ്റെ ഭാഗത്ത് ഒരു മെസ്സേജ് അമേരിക്കയ്ക്ക് പോയിരിക്കാം ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളൊന്നും ചെയ്യരുത് ഞങ്ങളുടെ പവർ സ്റ്റേഷൻസ് ഒന്നും ചെയ്യരുത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ഒരു പക്ഷേ അമേരിക്കയോട് ഇറാൻ അറിയിപ്പ് കൊടുക്കാതെ അമേരിക്ക ഇങ്ങനെ പറയുമോ ബൈഡൻ

ആൻഡ് പവർ സെഗ്മെന്റിനെ തൊടണ്ട എന്ന് ബൈഡൻ പറയണമെങ്കിൽ കാരണം അമേരിക്കും വലിയ അനിഷ്ടമാണ് ഇവർ ന്യൂക്ലിയർ ന്യൂക്ലിയർ പവർ അതുകൊണ്ടാണ് അവർക്ക് സാങ്ഷൻസ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ബൈഡൻ ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ബൈഡൻ ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ഓർമ്മക്കുറവാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും അല്ല തയ്യാറാക്കില്ല നിർണായക തീരുമാനമല്ല അതൊക്കെ ഒപ്പിടുക എന്നുള്ള പണി മാത്രമേ ബൈഡൻ ഉള്ളൂ അതൊക്കെ അതിനുള്ള വലിയ വിദഗ്ധരായിട്ടുള്ള പെൻഡുകളൊക്കെ ആലോചിച്ച് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അതിന് അത് അതിൽ നിന്ന് വ്യക്തമാകുന്നു ഇസ്രായേൽ അങ്ങനെ ഇറാനെ മുച്ചൂടും മുടിക്കുന്നതിനോട് അമേരിക്കയ്ക്ക് വലിയ താല്പര്യം അമേരിക്കയ്ക്ക് വലിയ താല്പര്യം ഇല്ല അപ്പോൾ ഒരുപക്ഷെ ഖമനയി തന്നെ എന്താ കാര്യം പലസ്തീൻ്റെ കാര്യമല്ല സുന്നികളുടെ രാജ്യമല്ലേ ഒരു ഷിയല്ലേ അതെ അപ്പം ഇസ്രയേലിനുള്ള ശത്രുത കൊണ്ട് ഈ വിഷമം വല്ലാത്ത വിഷമം വന്നിട്ട് കപ്പലത്തെ കപ്പളത്തെ കയറിയെന്ന് പറയുന്ന പോലെ കപ്പള ഒടിഞ്ഞ് താഴെ പോയ അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ആര് ഈ ഖമന ഇരിക്കുന്നത് അപ്പോൾ അവർ വല്ലാത്ത പ്രതിസന്ധിപ്പെട്ടിരിക്കുക അവർ കാരണം ഈ ഇഷ്യൂ കഴിഞ്ഞാൽ ലോകത്തെ സുന്നികളൊരിക്കലും ഷിയാ രാജ്യമായ ഇറാനെ അംഗീകരിക്കാൻ പോകത്തില്ല അതെ അതുകൊണ്ട് ഈ ആപ്പിനിടയിൽ വീണു വാല് വീണു എന്ന് പറയുന്ന പോലെ ഖമനയ്ക്ക് ഊരാൻ പറ്റിയൊരു സന്ദർഭമാണ് ഊരിയെടുത്ത ജീവനും കൂടെ രക്ഷിക്കാം അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ അതൊരു പോസിബിലിറ്റി വിദൂര സാധ്യതയാണ് എങ്കിൽ പോലും അങ്ങനെയും സംഭവിക്കാം ഖമനൈയെ ബലി കൊടുക്കാൻ കൊലയ്ക്ക് കൊടുക്കാൻ ഇറാൻ തയ്യാറാവാൻ സാധ്യത കുറവാണ് സാധ്യതയുണ്ട് എപ്പോഴാണെന്ന് അറിയാമോ ഇറാനിലെ ഭരണകൂടത്തിനെതിരാണ് ആ നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന ഇനി വേണ്ട മതരാജ്യമാക്കി മാറ്റി ഞങ്ങൾക്ക് ആ മതരാജ്യം വേണ്ട ഞങ്ങൾക്ക് പഴയ സ്വാതന്ത്ര്യം ഇറാൻ മതി എന്ന് പറയുന്ന വലിയൊരു ജനവിഭാഗം ഇവരുടെ കിരാത മർദ്ദനങ്ങളെയും വെടിയുണ്ടകളെയൊക്കെ കൂസാതെ വരുന്ന ഒരു വലിയ ജനവടെയുണ്ട് അതെ അവിടെ ഒരു വിപ്ലവം ഉണ്ടായി ഖമനയിമാർ പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ ഖമനയി പുകയായിട്ട് പോകും അതിലേക്ക് ഒരുപക്ഷെ അതിലേക്കും സംഭവിക്കാം ഒരുപക്ഷെ ഒരു വലിയ ജനാകീയ കലാപത്തിന് തുടക്കം വിടാൻ ചിലപ്പോൾ ഇസ്രയേലിൻ്റെ ചാരസംഘടന ജനങ്ങളെ തെരുവിലിറക്കിയാലും അത്ഭുതമില്ല ഏതായാലും ഖമനയി തൽക്കാലം സേഫാണെന്നാണ് ഈ നമ്മളെ മനസ്സിലാക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക